ഗർഭിണി ഒരു പാവപ്പെട്ട ഗർഭിണി പിന്നെ ഒരു ഗർഭിണി വണ്ടിയിലുണ്ട് പയ്യെ വേണം പോവാൻ ഹായ് അപ്പോൾ എല്ലാവർക്കും ബ്യൂട്ടി വിങ്സിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇപ്പോ ഒരു യാത്ര പോവുകയാണ് എങ്ങോട്ടാണ് ബാംഗ്ലൂർ അപ്പോൾ ബാംഗ്ലൂർ എന്താണ് യാത്ര എന്താണ് സംഭവം അവിടെ എന്താണ് പ്ലാൻ എല്ലാം എന്താ ഒരുത്തെന്താ ഉറങ്ങി തൂങ്ങി ബാക്കി നിൽപ്പുണ്ടേ അവന്റെ പ്ലാനിങ്ങിലാണ് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ പീക്കുവിന്റെയും ഇച്ചുവിന്റെയും ആദ്യത്തെ ബാംഗ്ലൂർ യാത്രയാണ് അപ്പം എങ്ങനെയുണ്ട് ബാംഗ്ലൂർ ബാംഗ്ലൂർ റോക്കിംഗ് സിറ്റി ആ എന്റെയും ഞാൻ പിന്നെ സ്ഥിരം പോയിട്ട് വരാറുണ്ടല്ലോ കുഴപ്പമില്ല വരാറുണ്ടല്ലോ ഇവൻ പിന്നെ അവിടെ ആയിരുന്നല്ലോ അപ്പം ബാംഗ്ലൂർ റോക്കിംഗ് സിറ്റി ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ് അപ്പൊ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം ഇപ്പൊ നമ്മൾ ഡേ ടു ഡേ ഓരോ ഡേക്കുള്ള ബ്ലോഗ് ഡെയിലി ഇടാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ എന്തായാലും ഇപ്പൊ ഇന്ന് ട്രിപ്പിലുള്ള ബ്ലോഗാണ് ഇടുന്നത് അപ്പൊ എന്തായാലും നമുക്ക് യാത്രയുള്ള വിശേഷങ്ങളെല്ലാം കാണാം അപ്പൊ നിങ്ങളെല്ലാം പോവേണം അത്രേ ഉള്ളൂ നമ്മൾ ഇപ്പൊ രാത്രി 10 മണിയായി ഇവിടുന്ന് യാത്ര തുടങ്ങാൻ പോവാണ് അപ്പൊ എല്ലാവർക്കും കാണാം ഓക്കെ അപ്പം ഇല്ല റെഡിയല്ലേ റെഡി ഓക്കെ ശരി 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 നമ്മളിതാ യാത്ര പൊക്കോണ്ടിരിക്കയാണേ അപ്പം അതിന്റെ ഇടയിലാണ് അറിഞ്ഞത് കല്യാണം കഴിഞ്ഞ് ഏകദേശം 4-5 വർഷമായി അപ്പൊ അവൻ സ്പെയിനിൽ കൊണ്ടുപോകാം അപ്പോഴെന്ന് പറഞ്ഞത് ചേട്ടൻ എന്നെ സ്പെയിനിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞാണ് ഞാൻ ആദ്യമായിട്ട് ചേട്ടൻ്റെ കല്യാണത്തിന് വരെ സമ്മതിച്ചത് അങ്ങനെയാണ് അങ്ങനെ ഉള്ളതിന് വളക്കണേന്ന് എന്നിട്ടാ അവളെ ആദ്യത്തെ ഒരു ലോങ് ട്രിപ്പാണ് അപ്പൊ അതിനെ കുറിച്ച് ആൽബിക്ക് എന്താണ് പറയാനുള്ള എന്തുണ്ട് എങ്ങനെയുണ്ട് എക്സൈറ്റഡ് ആണ് ബാംഗ്ലൂർ ട്രിപ്പിനെ കുറിച്ച് ആലോചിക്കുമ്പോ എന്തിനീ നീ മിണ്ടാതിരിക്കണ നിന്റെ ഉള്ളിലാ മൃഗം വെളി വരട്ട് നീ ആരെന്നുള്ള നീ വിഷ്ണുവിനെ മനസ്സിൽ ചിന്തിച്ചാലേ അപ്പൊ വെളി വരും നീ ചിന്തിക്ക് വിഷ്ണു നിനക്ക് സന്തോഷമാണോ നിന്റെ ഭാര്യ ഇത് ലോങ് ട്രിപ്പിന് കൊണ്ടുപോകാൻ നോക്കിയപ്പോ പറയണല്ലോ ആ ഓക്കെ അവന് വാക്കുകളില്ല പറയാൻ കാരണം അത്രയ്ക്ക് ഉള്ളില് സന്തോഷമാണ് നീ ബാലു എന്തുകൊണ്ട് നിനക്ക് എക്സൈറ്റഡ് ആണ് നിന്റെ ബാംഗ്ലൂർ ട്രിപ്പ് നീ എന്താണ് നീ അപ്പൊ സംഭവം അവിടെ മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്ന പെറ്റ്സ് നോക്കും ഷോപ്പിംഗ് ചെയ്യും ഫുഡ് നോക്കും ഇത് മൂന്നാറ് പിന്നെ മാക്സിമം നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പം കറക്റ്റ് പ്ലാൻ ചെയ്തിട്ടില്ല എല്ലാരെയും നോക്കും എന്തായാലും നമുക്ക് ബാംഗ്ലൂർ ചെന്നിട്ട് ചിലപ്പോ അവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് കൂടെ യാത്ര പോകേണ്ടി വരും അതൊന്നും പ്ലാൻഡല്ല എന്തായാലും ഇപ്പൊ നമ്മൾ ബാംഗ്ലൂരാണ് പ്ലാൻ ചെയ്ത് പൊക്കോണ്ടിരിക്കുന്നത് പിന്നെ നിനക്ക് എന്താണ് എക്സൈറ്റഡ് ആണോ എന്താണ് നിന്നെ കുറിച്ച് വണ്ടി ഓടിച്ച് നീ അവിടെ എത്തിക്കോ അതോ എന്താണ് രണ്ടാമത്തെ പ്രാവശ്യമാണ് ബാംഗ്ലൂർ പോകുന്നത് എനിക്കൊരു ഇത് ഭയങ്കര ഒരു സംഭവമായിട്ടൊന്നും തോന്നുന്നില്ല പങ്കാളി ഇല്ലാത്ത ഒരു വിഷമം മാത്രമേ ഉള്ളൂ അത് ഇനിയിപ്പോ ഉടനെ നമുക്ക് പരിഹരിക്കും ബാംഗ്ലൂർ സെറ്റിയാണ് വിഷ്ണു വിഷ്ണുവിനെ അവിടെ പരിചയമുണ്ട് വിഷ്ണു അവിടെ 4-5 പ്രാവശ്യം പോയിട്ടുണ്ട് ബാംഗ്ലൂർ പങ്കാളിയെ സെറ്റ് ചെയ്യാന്ന് അപ്പൊ എന്താ അവിടെ ഉള്ള ഒരു 4 ദിവസത്തേക്ക് മതി ആൽബി എന്താ വെച്ചിട്ട് നീ വീണ്ടും മിണ്ടാതിരിക്കണ നീ പറ അപ്പൊ അതിന്റെ ഇടയില് വേറൊരു ട്വിസ്റ്റ് ഉണ്ട് നമ്മളെ കൂടെ വേറൊരു അതിഥിയും കൂടെ ഉണ്ട് കേട്ടോ വേറെ 3 അതിഥികൾ പിന്നെ ഒരു ഗർഭിണി ഒരു പാവപ്പെട്ട ഗർഭിണി പിന്നെ ഒരു ഗർഭിണി വണ്ടിയിലുണ്ട് പയ്യെ വേണത്തുള്ള നിറക്കല്ല അച്ഛന് വിഷമാവും കേട്ടാ അച്ഛൻ ഒന്ന് കാണിച്ചോട് നമ്മളെ 3 അതിഥികളുണ്ട് ഒരു കുഞ്ഞി 2 കുഞ്ഞാടും ഒരു അമ്മയാടും നമ്മളെ കൂടെ ആ 3 അതിഥികളും കൂടെ ഉണ്ട് മെയിൻ ആയിട്ട് അവരെ സേഫ് ആയിട്ട് അവിടെ എത്തിക്കുക അവിടെ നിന്ന് തിരിച്ച് കുറച്ച് അതിഥികളുണ്ട് അവരെയും സേഫ് ആയിട്ട് ഇങ്ങനെ എത്തിക്കുക അതിന്റെ കൂടെ മാക്സിമം എൻജോയ് ചെയ്യുക ഇത്രേ ഉള്ളൂ എക്സൈറ്റഡ് ആണ് അപ്പൊ മാക്സിമം നമ്മൾ ഒരു വേറൊരു കുറെ നിങ്ങൾ ബാംഗ്ലൂർ ബ്ലോഗ്സ് കണ്ടിട്ടുണ്ടായിരിക്കും അതിൽ വ്യത്യസ്തമായിട്ട് പെറ്റ്സ് ഫുഡ് ഷോപ്പിംഗ് ട്രാവൽ വിത്ത് പെറ്റ്സ് അത്രേ ഉള്ളൂ നമ്മൾ അത് മെയിൻ ആയിട്ട് അങ്ങനെ കാണിക്കാൻ നോക്കാം അപ്പൊ അത്രേ ഉള്ളൂ അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങളെല്ലാം വഴിയിൽ കാണാം ഓക്കെ അപ്പൊ ഗൈസ് ദാ പീക്കു ദാ ഫുൾ ഓൺ ആയിട്ട് യാത്ര പീക്കു എങ്ങനെയുണ്ട് മക്കളെ യാത്ര ഇങ്ങനെ ഫുൾ സേഫ്റ്റിയിൽ നിന്ന് കണ്ടോണ്ടിരിക്കാണ് കണ്ടോ കേട്ടോ നമ്മളിപ്പോ ബാംഗ്ലൂർ പോണ നോക്കണേ നമ്മളിതാ ഇപ്പൊ തമിഴ്നാട് ബോർഡർ എത്തി അപ്പത്തേക്ക് ഇവിടെ കോവിഡ് ടെസ്റ്റ് എടുത്താലേ ഇപ്പൊ എന്താണ് സംഭവം അപ്പുറത്തോട്ട് വിടുള്ളൂ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാൻ വേണ്ടിട്ടാണ് അപ്പൊ സംഭവം അവർ രണ്ടിനും പോയിക്കാണ് വിഷ്ണു ബിനോയും നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവര് വന്നിട്ട് നമ്മള് പോകും ആൽബി ചെറിയ പനിയുണ്ടല്ലോ ചുമയൊക്കെ ഉണ്ടല്ലോ ഇല്ല നമ്മളിപ്പോ നിങ്ങളതാ തമിഴ്നാട് ചെക്ക് പോസ്റ്റിലാണ് കേരളത്തിൽ നിന്ന് തമിഴ്നാടോട്ട് കയറുന്ന ഇവിടെ മുട്ടം മീൻസ് ഇവിടെ കോവിഡ് ടെസ്റ്റ് ചെയ്താലേ അതോട്ട് കയറാൻ പറ്റുള്ളൂ എന്ന് പറയാനേ
പത്ത് വയസ്സ് താഴ്ത്തുള്ളവർക്ക് വേണ്ട, പത്ത് വയസ്സ് മുകളിലുള്ള എല്ലാവരും, എല്ലാവരും അല്ല കുറേ പേര് പോകുന്നുണ്ട്. അതെന്താണ് സംഭവം എന്നറിയത്തില്ല, കുറേ പേര് പിട്ടുപോകുന്നു, കുറച്ചുപേരെ പിടിച്ചു നിർത്തുന്നു, എന്തായാലും നമ്മളെ പിടിച്ച്. കോവിഡ് ടെസ്റ്റ് കഴിഞ്ഞ് എത്തിക്കേണ്ട. എന്താ എന്താണ് എങ്ങനെയാണ് ടെസ്റ്റ്, എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എന്താണ് എങ്ങനെയാണ് എക്സ്പീരിയൻസ്? കണ്ണെന്ന് അവിടെ കരഞ്ഞു വിളിച്ചെന്ന് തോന്നുന്നു. അത് ചുമ്മാ നമ്മള് ചെയ്തെന്നുള്ളത് അറിയിക്കാനാണ്. നമ്മള് കോവിഡ് ടെസ്റ്റ് എടുക്കാൻ വേണ്ടിട്ട് ഇവിടെ ബോർഡറിൽ വന്നിരിക്കുകയാണ് കേട്ടോ. എന്തോ ചെയ്തോണ്ടിരിക്കാണ്. ഞാൻ പോട്ട് എങ്ങനെയാണെന്ന് ഫസ്റ്റ് എക്സ്പീരിയൻസ്. അതെനിക്ക് പേടിയുണ്ട്, അതൊക്കെ പേടിയുണ്ട്, നല്ല പേടിയുണ്ട്. നമുക്ക് നോക്കാം, മൂക്കിലും വായിലും ഒരു സംഭവം ഇട്ട് കുത്തുന്ന എന്നാണ് പറഞ്ഞത്. അപ്പൊ നോക്കാം. ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കാണ്. സുഖമുണ്ടോ? വേനിക്കുന്നില്ല, അങ്ങനെ ഇരുന്നാ ചെലപ്പോ വായിക്കാത്ത അകത്ത് കയറി പൊക്കണേ. സൂക്ഷിക്കണേ, അതിലെ സൂക്ഷിക്കണേ. കണ്ടാ മാളത്തിനി പാളുണ്ട്, അതാണ് ഇത് എടുക്കുന്ന ചേട്ടൻ. ആദ്യം 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 മൂക്കിൽ ടെസ്റ്റ് ചെയ്യും, പിന്നെ വായിൽ ടെസ്റ്റ് ചെയ്യും. നീ വരണ, വരണില്ലെങ്കി ഇവിടെ നിന്ന് ഈ വേനിച്ചടി. നിനക്ക് ചെറിയ ചുമയുള്ളോണ്ട് പ്രശ്നമാണ്. റിസൾട്ട് പിന്നെ ആയോണ്ട് പേടിക്കണ്ട. ഓ വേനിച്ചടി, ഓ അതൊത്തിരി വേനിച്ചു. ഇത്രേ ഉള്ളൂ സംഭവം. നമ്മള് തമിഴ്നാട് സർക്കാരിന്റെ ഒരു സംഭവമാണ്, വളരെ ഒപ്പരും നല്ല വൃത്തി വർക്ക് ചെയ്യുന്നുണ്ട്, അത്രേ ഉള്ളൂ. അപ്പൊ താങ്ക് യു കേട്ടാ. ഓക്കെ ഓക്കെ. നമ്മളിതാ തമിഴ്നാട് ചെക്ക് പോസ്റ്റ് കോവിഡ് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞതാ നമ്മൾ യാത്ര തുടങ്ങി. തമിഴ്നാട് ചെക്ക് പോസ്റ്റ് പാസ്സായി. നമ്മളിതാ ഇപ്പതാ ഒരു എവിടെ എത്തി, എവിടെ എത്തി എന്നറിയത്തില്ല. നമ്മളൊന്ന് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. നമ്മളിതാ മധുര എത്താറായി. ഏകദേശം ഇനി ഒരു 520 kilometers അടുപ്പിച്ചുണ്ട്. നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്, യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ നിർത്തിയ സ്ഥലം. ഇത്രേ ഉള്ളൂ. എല്ലാരും കണ്ടല്ലോ, ഇറങ്ങി ഇറങ്ങിയിട്ട് ഇറങ്ങിയതാണ്. ഇതാ ഇതുവരെയും വേറെ നല്ല നല്ല ട്രിപ്പായിരുന്നു. ഒരുമിച്ച് ബാംഗ്ലൂർ യാത്ര. ഇതിലെന്നൊന്നെടുത്ത് പിന്നെ ഞാൻ ഇതെടുത്ത്, ഇത് ഞാൻ പണ്ട് കൊച്ചായിരുന്നപ്പോ കഴിച്ചിട്ടുണ്ട്. എന്റെ വായിലിടുമ്പോ ഇങ്ങനെ പൊട്ടി പൊട്ടി തെറിക്കണ മാജിക് പോപ്സ്, അതെനിക്ക് ഇഷ്ടപ്പെട്ടത്. ഞാൻ ഞങ്ങളുടെ അങ്ങോട്ടൊന്നും കണ്ടിട്ടില്ല കേട്ടോ. അപ്പൊ ഞാൻ അതൊരു 10 വാങ്ങിയിട്ടുണ്ട്. കേക്ക് ചൂട് കേക്ക് ചൂടാക്കിയടി. അൽഫി ഇവള് ഡയറ്റിംഗിലാണ് ഡി. ഒരു നോക്കടി, ചൂട് നോക്കടി, തൊട്ടോക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്തു. ചെറുതായിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. എടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കടി. ഇതിലെന്നില്ല എന്തൊരു സാധനം. അല്ല പേരെന്താട്ടാ? പേര് പേര് പാൽകോ. പാൽകോ അതും തീർന്നു. കൊള്ളാമോ? സൂപ്പർ സാധനം. പ്രശ്നോ? അവിടെ പോയ സാധനം കേട്ടോ. മക്കളഞ്ഞടാ. ആ അയ്യോടാ ആ
ഹെവി സാധനങ്ങൾ കണ്ടിട്ട് ഇവിടെ ഒന്നും അതിലൊന്ന് കഴിച്ചില്ല. എന്താണ് ആൽഫിനി കഴിക്കാത്ത കാരണം എന്താണ്? ഡയറ്റ്. അപ്പൊ നീ ബാംഗ്ലൂരിലുള്ള ഒന്നും കഴിക്കത്തില്ല? എന്നാലും ആ ചീസ് ഒക്കെ എടുത്ത് കൊതി വന്നില്ലേ എന്തിന്? എല്ലാം കൂടെ ഇരുന്നു 760 രൂപയായി നമ്മുടെ ഇവിടുന്ന്. അപ്പൊ എല്ലാം കഴിഞ്ഞ് നമ്മള് പോണു. ഓക്കെ അപ്പൊ ഓക്കെ ഏട്ടാ, ബൈ ബൈ. ഇതാണ് നമ്മളെ കൂടെ യാത്ര ചെയ്യുന്നത്. ഇതിന്റെ പേരെന്താണ്ടാ? ഇതിന്റെ പേരെന്താണ്? ഇതാണ് കനേഡിയൻ പിഗ്മി. ഇത് സംഭവം ഇത് പൂർണ്ണ വളർച്ച വരുത്തിയ ഒരാടാണ്. ഇത്രേ ഉള്ളൂ സംഭവം, ഒരു 2 അടി പൊക്കെ ഉള്ളൂ. അത് അമ്മയും ഇത് 2 പിള്ളേരും. ഓക്കെ ഇത്രയാണ് ഉള്ളത്. ഇത് നമ്മൾ അമ്മ അടുത്ത ഗർഭിണിയാണ് കേട്ടാ. ഇവര് നമ്മളെ കൂടെ ഉണ്ട്. ബാംഗ്ലൂർ വരെ ഇവരുണ്ട്. അവിടെ നിന്ന് തിരിച്ച് വേറെ കുറെ ആൾക്കാരുണ്ട്. എല്ലാം നമുക്ക് കാണിച്ചു തരാം. ഓ അയ്യോ, ഇവര് കട്ട ഫ്രണ്ട്സ് ആയിരിക്കും കേട്ടാ. പോയെ, നമ്മളെല്ലാരും ഇപ്പൊ ഓരോ ചായ ഒക്കെ വെച്ച് കുടിച്ചു. അപ്പത്തേക്ക് ആടിനൊന്നും കൊടുത്തില്ലല്ലോ. അങ്ങനെ ആടിനെ പുല്ല് പറിക്കാൻ വേണ്ടി പോവേ. അപ്പൊ ആടിന് നമ്മൾ ഇത്തിരി 2 തുള്ളി പുല്ല് പറിച്ച് നമുക്ക് ആടിന് കൊടുക്കാം. ഗായ്സ്, നമ്മളതാ ഇപ്പം കറക്റ്റ് ബാംഗ്ലൂർ എത്താൻ 200 കിലോമീറ്ററും കൂടെ. ഇപ്പൊ വെളുപ്പിനെ ഒരു 5:30 കേട്ടാ. അപ്പൊ എന്താ ഇവിടെ സംഭവം? ഫുൾ മഞ്ഞാണ്. മഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഫോഗ് ഫോഗ്. ഗായ്സ്, നമ്മളിതാ അടുത്ത് ഇപ്പൊ എവിടെ വിളിച്ചരാ? നമ്മൾ കറക്റ്റ് ബാംഗ്ലൂർ എത്താൻ ഒരു 200 കിലോമീറ്റർ ഉണ്ട്. ഇപ്പൊ കറക്റ്റ് ഒരു 6:30 നമ്മളിതാ ഇവിടെ ഒരു ചായ കുടിക്കാൻ വേണ്ടി നടത്തിയതാണ്. ആൽഫി എങ്ങനെ ഉണ്ടായിരുന്നു റൈഡൊക്കെ? ഇപ്പൊ ആൽഫി രാവിലെ എണീറ്റ് 2 ഓട്ടോ ഓടി. എക്സസൈസ് ചെയ്യുന്ന സമയമായിരുന്നു. സങ്കടം ഉണ്ടോ ഇന്ന് എക്സസൈസ് ചെയ്യാൻ പറ്റാത്തേ? ചെറിയ വിഷമുണ്ടോ? അവൾ ചായ ഒന്നും കുടിക്കൂല ഗ്രീൻ ടീ. അപ്പൊ ഗ്രീൻ ടീ മാത്രമേ കുടിക്കൂ. ഏത് ബിസ്ക്കറ്റ്? തേങ്ങാ ബിസ്ക്കറ്റ്. നീ എന്ത് ആൽഫി, നീ എന്താണ് കഴിക്കണത്? അതാര് കടി? ആ ഒരു കുഞ്ഞു കടി കടിച്ചത് ഇച്ചു. ഡയറ്റ് ഓക്കെ വേണ്ട. നീ കഴിച്ചോ? വിക്കോ മക്കളെ, വിക്കുനൊന്നും വേണ്ടേ? ആൽഫിന്റെ ഗ്രീൻ ടീ ഇതോ അവിടെ സൈഡിൽ. ആർക്കും വേണ്ടത് അനാഥ ചായ ഇതോ കിടക്കുന്നത്. അങ്ങനെ നമ്മളിതാ ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട്. നോക്കി പോടാ, വണ്ടിയിലൊക്കെ വന്ന് തേരാ പോരാ. വണ്ടിക്ക് അടിയൊന്ന് കയറാൻ നോക്കിയാണ്. അപ്പൊ ഗായ്സ്, നമ്മള് ബാംഗ്ലൂർ എത്തി. നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കുന്ന എങ്ങോട്ടാ? ശിവാജി നഗർ ആണ് സംഭവം. നമ്മൾ അന്വേഷിച്ചപ്പോ ബാംഗ്ലൂരിന്റെ മെയിൻ എന്ന് വെച്ചാൽ ഈ സ്ട്രീറ്റ്സ്, ഷോപ്പിംഗ് സ്ട്രീറ്റ്സ് എല്ലാത്തിന്റെ ഏറ്റവും അടുത്തുള്ള ശിവാജി നഗറാണ്. അപ്പൊ ശിവാജി നഗറിൽ ഒരു റൂം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും എളുപ്പം എത്താൻ പറ്റും എന്നാണ് അറിഞ്ഞത്. അതുകൊണ്ട് നമ്മള് ശിവാജി നഗറിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടാ. ഇപ്പൊ ഏകദേശ സമയം ഒരു 10:30 10:30 11 മണിയാവും. ഇങ്ങനെ നമ്മൾ ഇതാ എത്തിച്ചേർന്നു. നമ്മൾ നിൽക്കാൻ പോകുന്ന ഹോട്ടൽ എംപയർ, ഇതിലാണ് നമ്മൾ നിൽക്കാൻ പോകുന്ന. നമുക്ക് അതൊക്കെ എങ്ങനെയുണ്ടെന്ന് കാണാം. പിന്നെ ഇവിടെ മെയിൻ ഭയങ്കര ട്രാഫിക് ആണ് കേട്ടോ, ഹെവി ട്രാഫിക് ആണ്. ഒരു രക്ഷയില്ലാത്ത ട്രാഫിക് ആണ് കേട്ടാ. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല. നല്ല വിശപ്പുണ്ട്. എനിക്ക് ആദ്യം ഫുഡ് കഴിക്കണം, അതാണ് ഫസ്റ്റ് എന്റെ ടാർഗറ്റ്. ലിഫ്റ്റില് 4 പേര് പിതിങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. 400 ഇപ്പൊ റൂം നമ്മൾ എങ്ങനെയുണ്ടെന്ന് നോക്കാൻ പോവുകയാണ് ഗൈസ്. നമ്മള നമ്മളിരിക്കുന്ന സ്ഥലം, ഹലോ, വിശപ്പുണ്ടാടി? മാസ്ക് മാറ്റിക്കോ, കുഴപ്പമില്ല. നിനക്കെന്തൊരു ക്ഷീണം പോലെ. ഡയറ്റിംഗ് ചെയ്ത് ആ സംഭവം ഇവിടെ ഒന്നും കഴിച്ചില്ല കേട്ടാ. വർണ്ണവഴിയിൽ ഒന്നും അല്ല, നമ്മൾ വല്ലെങ്കിലും കഴിച്ചു. ഇവിടെ ഒന്നും കഴിച്ചില്ല. അത് ഇവിടെ അങ്ങനെ തളർന്ന് ക്ഷീണിച്ച് കായ്പ്പ് കേട്ടാ.
അപ്പൊ എന്തായാലും നമ്മളിതാ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലായിരുന്നു, ലഞ്ച് കിട്ടി, ലഞ്ച് കിട്ടി. നമ്മളില്ല, ഞാൻ പറയുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലായിരുന്നു. അപ്പൊ നമ്മൾ ഡയറക്റ്റ് ഇപ്പൊ ലഞ്ചിന്റെ സമയമായി, എല്ലാം കൂടെ ഒരുമിച്ച് അത്രേ ഉള്ളൂ. എന്നിട്ട് നമ്മളൊരു 3-4 മണിയാകുമ്പോ ഇവിടെ കറങ്ങാൻ വേണ്ടി ഇറങ്ങാനാണ് പ്ലാൻ. എല്ലാം തൊട്ടടുത്തെന്നാണ് പറയുന്നത്. നമ്മൾ ശിവാജി നഗറിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഇവിടെ നിന്ന് വാക്കിംഗ് ഡിസ്റ്റൻസിലാണ് എല്ലാ ഷോപ്പിംഗ് സെന്ററും, എല്ലാം വാക്കിംഗ് ഡിസ്റ്റൻസിൽ എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം, ഒരു 4 മണിയാകുമ്പോ ഇറങ്ങാം, അത്രേ ഉള്ളൂ. ആദ്യം ഫുഡ് എന്താണ് ഓർഡർ ചെയ്യുന്നതൊക്കെ നമുക്ക് ഓർഡർ ചെയ്തിട്ട് കാണിച്ചുതരാം. അങ്ങനെ നമ്മള ആഹാരത്തി, നമ്മൾ ഓർഡർ ചെയ്ത 3 മട്ടൻ ബിരിയാണിയും 1 ചിക്കൻ ബിരിയാണിയും. അവർ ഡയറ്റിംഗ് ആയിട്ട് എന്താ ഓർഡർ ചെയ്ത? ഗ്രീൻ സാലഡ്, അൽഫ. ഓ, മക്കള് തിന്നു തുടങ്ങിയ ചിക്കൻ ബിരിയാണി എങ്ങനെയുണ്ടെന്ന് നോക്കിട്ട് പറയടി. ബാംഗ്ലൂർ നല്ല മണമുണ്ട്. അൽഫ എങ്ങനെയുണ്ട്? വെള്ളരിക്ക അവിടുത്തെ ഇവിടുത്തെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാ? എന്തൊന്നും പറയാത്തോക്കെ. സംഭവം ഇപ്പൊ നമ്മളിവിടെ ഏകദേശം ഒരു ആഹാരം കഴിഞ്ഞ് 1.5 ആയപ്പോ എല്ലാരും ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞ്, എന്നിട്ട് നമ്മള് കറക്റ്റ് ഒരു 3:30 എല്ലാരും ഇറങ്ങാന്നൊക്കെ പറഞ്ഞാണ്. ഇപ്പൊ സമയം 4:30 ആയി. എന്തായാലും ഇപ്പൊ അവനെ എല്ലാരും വിളിച്ചു നോക്കട്ടെ എണീറ്റ എന്തായിരുന്നു. വൈകിട്ട് 4:30. വിഷ്ണു അയ്യോ പാവപ്പെട്ട, ഉറങ്ങണതേ ഉള്ളു കേട്ടാ. ഓ അയ്യോ, ചെറിയ കൊച്ചല്ലേ, മൂടിക്കൊടറി മക്കളെ. വിഷ്ണു ചൂടെ ഡേ 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 ഇതിനുശേഷം നമ്മള് വിഷ്ണുചേട്ടനെ കുത്തിപ്പൊക്കി നേരെ ഷോപ്പിങ്ങിന് പോയി. ഷോപ്പിങ്ങിന്റെ വീഡിയോ നിങ്ങൾക്ക് നാളെ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ബാംഗ്ലൂരിൽ ചെന്നതിന് ശേഷം ഇത്രയൊക്കെയായിരുന്നു ഫുഡൊക്കെ കഴിച്ച് ഒരു ഉറക്കൊക്കെ ഇറങ്ങിയതിന് ശേഷം നേരെ ഷോപ്പിങ്ങിന് പോയി. ആ വിശേഷം നാളെ കാണാം.